ഇപ്പോൾ 92 സീറ്റുകളിൽ അവിടെ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു. 85 സീറ്റുകളിൽ ബി ജെ പി. 7 സീറ്റുകളുടെ വ്യത്യാസത്തിലേക്ക് ഇപ്പോൾ മധ്യപ്രദേശിൽ വീണ്ടും കാര്യങ്ങൾ മാറിമറിയുകയാണ്. ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരണം ഉറപ്പിക്കുന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. 48-32 കോൺഗ്രസ് അധികാരത്തിലേക്ക് എന്ന് തന്നെ ഇപ്പോൾ ഉറപ്പിച്ച് പറയാം. ഛത്തീസ്ഗഡിൽ 90 സീറ്റുകളിൽ 48 സീറ്റുകളിൽ കോൺഗ്രസ്, 32 സീറ്റുകളിൽ ബി ജെ പി, മറ്റുള്ളവർക്ക് 7 സീറ്റുകൾ എന്നതാണ്. അതുകൊണ്ട് വടക്കേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ഇപ്പോൾ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്നു. 48 ഇപ്പോൾ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു, 32 ബി ജെ പി, മറ്റുള്ളവർക്ക് 7. രാജസ്ഥാനിൽ നോക്കിയാൽ 85 സീറ്റുകളിൽ ഇപ്പോൾ കോൺഗ്രസ് മുന്നിലാണ്. ബി ജെ പി 70 സീറ്റുകളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്, മറ്റുള്ളവർക്ക് 8. 70-85-8, അതായത് 15 സീറ്റുകളുടെ വ്യത്യാസം ഇപ്പോൾ ബി ജെ പിക്കും കോൺഗ്രസിനും ഇടയിലുണ്ട്. ഇങ്ങനെ പോയാൽ പോലും 90-105 എന്ന രീതിയിൽ അവസാനം പോയി കാര്യങ്ങൾ നിൽക്കാം. അത് 110 വേണമെങ്കിൽ കോൺഗ്രസിന് വർദ്ധിപ്പിക്കാം. അതായത് കോൺഗ്രസ് അവിടെ അധികാരത്തിലെത്തും, പക്ഷേ ഈ ഒരു നില തുടരുകയാണെങ്കിൽ ഒരു 10-15 സീറ്റുകളുടെ വ്യത്യാസമായിരിക്കും അവർക്ക് കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ 125 ബി ജെ പി കോൺഗ്രസിന് രാജസ്ഥാനിൽ കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അലയൻസ് പോളിറ്റിക്സിനെ അവർക്ക് റീഡിഫൈൻ ചെയ്യേണ്ടി വരും. കാരണം ഈ ബഹുജൻ ലെഫ്റ്റ് അലയൻസിനോടെ കൂടെ നിൽക്കാതെ ഇൻഡിപെൻഡൻ്റ്ലി രാജസ്ഥാനിൽ ഇലക്ഷന് പോയ അതൊരു ഗാംബിളായിരുന്നു കോൺഗ്രസിൻ്റെ. ഇപ്പോൾ ഒരു 125 സീറ്റെങ്കിലും രാജസ്ഥാന് കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ ഈ അലയൻസ് അപ്രോച്ച് തന്നെ കോൺഗ്രസിന് റീഡിഫൈൻ ചെയ്ത് ലോക്സഭാ ഇലക്ഷന് വേണ്ടി പ്രിപ്പറേഷൻ എടുക്കേണ്ടി വരും. വിപണികളും ഇപ്പോൾ പ്രതികരിക്കുകയാണ്. 300 പോയിന്റ് താഴെയാണ് ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓഹരി വിപണിയും താഴേക്ക് പോയിരിക്കുന്നു. 300 പോയിന്റിൻ്റെ ഇടിവാണ് ഇപ്പോൾ ഓഹരി സൂചികയിൽ ഉണ്ടായിരിക്കുന്നത്. രൂപയുടെ മൂല്യം ഇടിഞ്ഞിരിക്കുന്നു. 72.42 എന്നതാണ് ഇപ്പോൾ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ. അപ്പോൾ രൂപയുടെ മൂല്യം താഴേക്ക് പോകുന്നു. ഇതോടൊപ്പം തന്നെ 1 രൂപ 10 പൈസയാണ് ഒറ്റ മണിക്കൂർ കൊണ്ട് രൂപയുടെ മൂല്യം ഇന്ന് ഇടിഞ്ഞിരിക്കുന്നത്. ഒരു വലിയ തകർച്ച രൂപയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നു. ഓഹരി വിപണിയിലെല്ലാം മോദിയുടെ മൂല്യമാണ് ഇടിഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഓഹരി വിപണിയിൽ ഒരു വലിയ തകർച്ച കാണുന്നു. ഒപ്പം രൂപയുടെ മൂല്യം ഇടിയുന്നു. മൂന്നിടത്ത് ഇപ്പോൾ കോൺഗ്രസ് മുന്നിൽ നിൽക്കുന്ന കാഴ്ച. വടക്കേ ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അധികാരത്തിൽ വരുമോ എന്നതറിയാൻ ചിലപ്പോൾ ഒരു അരമണിക്കൂർ കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്നാൽ പോലും 3 ഇടത്തും കോൺഗ്രസ് ലീഡ് നിലനിർത്തുന്ന ഒരവസ്ഥയാണ്. അവർക്ക് ആശ്വസിക്കാൻ തീർച്ചയായിട്ടും ഛത്തീസ്ഗഡിൽ ഇപ്പോൾ അവർ അധികാരം ഉറപ്പിച്ചിരിക്കുന്നു. 48 സീറ്റുകളിൽ കോൺഗ്രസ്, 32 ബി ജെ പി എന്ന രീതിയിലാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ അവസ്ഥ. മധ്യപ്രദേശിൽ 98 കോൺഗ്രസ്, 90 ബി ജെ പി. ആദ്യം 100 കടക്കുക കോൺഗ്രസ് ആയിരിക്കും എന്ന് തോന്നുന്നു. 230 സീറ്റുകളിൽ 192 സീറ്റുകൾ. അപ്പോൾ ആദ്യം ആര് 100 കടക്കും എന്നുള്ളൊരു മത്സരമായിരുന്നു ഇതുവരെ. അതിൽ കോൺഗ്രസ് ഇപ്പോൾ മുന്നിലെത്തിയിരിക്കുകയാണ്. 98 സീറ്റുകൾ കോൺഗ്രസ്, 90 സീറ്റുകൾ ബി ജെ പി, മറ്റുള്ളവർക്ക് 4 എന്നതാണ്. മിസോറാമിൽ ഒരു പക്ഷേ കോൺഗ്രസ് അല്പമൊക്കെ തിരിച്ചു പിടിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ MNF ബി ജെ പി സർക്കാർ അവിടെ അധികാരത്തിൽ വരാനാണ് സാധ്യത. 3 ഇടത്ത് അവിടെ ബി ജെ പി മുന്നിൽ നിൽക്കുന്നു. 16 ഇടത്ത് അവിടെ മുന്നിട്ട് നിൽക്കുന്നത് MNF ആണ്. 3 ഇടത്ത് ബി ജെ പി ആണ്. 13 ഇടത്ത് കോൺഗ്രസ് ആണ്. ഇതാണ് ഇപ്പോൾ മിസോറാമിലെ അവസ്ഥ. അതുകൊണ്ട് മിസോറാമിൽ ഒരു പക്ഷേ ഒരു MNF ബി ജെ പി സഖ്യം കോൺഗ്രസിനെ പിന്നിലാക്കിക്കൊണ്ട് ഇപ്പോൾ മുന്നേറുകയാണ്. 16-2, പിന്നെ മറ്റുള്ളവർക്ക് 1 സീറ്റ് കൂടി ഉണ്ട്. 1 സീറ്റിനാണെങ്കിലും MNF മുന്നിലെത്തിയാൽ അവരുടെ സർക്കാർ രൂപീകരിക്കാൻ അവിടെ എല്ലാ സഹായവും ബി ജെ പി ചെയ്തു കൊടുക്കും. അതേസമയം തെലങ്കാനയിൽ ഇതുവരെ 60 സീറ്റ് എന്ന നിലയിലേക്ക് എത്താൻ TRSന് കഴിഞ്ഞിട്ടില്ല. 55 വരെ അവർ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ 5 സീറ്റിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ തെലങ്കാനയിൽ കാണുന്നുള്ളൂ. 55 ഇപ്പോൾ രമൺ സിംഗ് വീണ്ടും മുന്നിലെത്തിയിരിക്കുന്നു. നേരത്തെ രാജ്നന്ദ്ഗാവിൽ മുഖ്യമന്ത്രി രമൺ സിംഗ് പിടിയിലായിരുന്നു. പക്ഷേ രമൺ സിംഗിനെ ആശ്വസിക്കാൻ ഒരു വകയുമില്ല. ഛത്തീസ്ഗഡിൽ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ഛത്തീസ്ഗഡിൽ അധികാരത്തിലേക്ക് വരികയാണ്. ഛത്തീസ്ഗഡും മധ്യപ്രദേശും ഏതാണ്ട് ഒരേ പ്രദേശമാണ്. മധ്യപ്രദേശിൽ നിന്ന് വിഭജിച്ചു പോയ പ്രദേശമാണ് ഛത്തീസ്ഗഡ്. അതുകൊണ്ട് തന്നെ ഛത്തീസ്ഗഡിലും കാണുന്ന ഈ ഒരു അവസ്ഥ, മധ്യപ്രദേശിലും ആ ഒരു തരംഗം ഉണ്ട് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഒരുപക്ഷേ മധ്യപ്രദേശിലും കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്താനുള്ള സാധ്യത ഛത്തീസ്ഗഡിലെ ഈ വിജയം ഉറപ്പിക്കുന്നുണ്ട്. കോൺഗ്രസ് 50, ബി ജെ പി 30, മറ്റുള്ളവർ 7 എന്നതാണ് ഛത്തീസ്ഗഡിലെ ഇപ്പോഴത്തെ അവസ്ഥ. 50 സീറ്റുകളിൽ ഇപ്പോൾ കോൺഗ്രസ് ലീഡ് നേടിക്കൊണ്ട് ഛത്തീസ്ഗഡിലെ അധികാരം അവർ തിരിച്ചു പിടിച്ചിരിക്കുന്നു.